എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നോബൽ പ്രൈസ് 2021 2022 നോബൽ പ്രൈസ് പഠിക്കാൻ കോഡോട് കൂടിയിട്ട് രണ്ട് വർഷത്തെയും കമ്പയർ ചെയ്തിട്ട് കോഡോട് കൂടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ് കാണുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കോഡ് മുഖേനയാണ് രണ്ടും, അതായത് 2021 ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും ഒരുമിച്ച് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിലെ കുറച്ച് ഫാക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ലോറസ് അവാർഡ്, പിന്നെന്താണ് റിപ്പബ്ലിക് ഡേ, അങ്ങനെ PSC ബുള്ളറ്റിൻ്റെ ഏറ്റവും എന്താണ് 2023 ഫെബ്രുവരിയിലെ PSC ബുള്ളറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരേപോലെയുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. അതുമാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർ PSC വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത്, കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരം. ലോറസ് പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം എന്നാണ്. ലോറസ് പുരസ്കാരം ആദ്യമായി നൽകിയത് 2000 എന്നാണ്. മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് ആരാണ്? ടൈഗർ വുഡ്സ് ആണ്. ടൈഗർ വുഡ്സ് എന്താണ്? പുരുഷ കായിക താരം, മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് ഗോൾഫുകാരനാണ് ടൈഗർ വുഡ്സ്. മികച്ച വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് മരിയൻ ജോൺസ് ആണ്. വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് മരിയൻ ജോൺസ് ആണ്, അത്ലറ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഒന്നുകൂടി നോക്കാം. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരം, അത് ആദ്യമായിട്ട് നൽകിയ വർഷം എന്നാണ്? 2000. മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് ടൈഗർ വുഡ്സ് ആണ്, ഗോൾഫ്. ടൈഗർ വുഡ്സ് ഗോൾഫാണ്. മികച്ച വനിതാ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ആദ്യമായി നേടിയത് മരിയൻ ജോൺസ്, അത്ലറ്റ്. ഓക്കെ, ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീടായിട്ട് വേറൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയതാര്? ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് 2000 പെലെയാണ്. ഓക്കെ, 2000 പെലെ. ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ കായിക താരമാരാണ്? റോജർ ഫെഡറർ ആണ്. ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ കായിക താരം റോജർ ഫെഡറർ, ടെന്നീസ്. ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ വനിതാ കായിക താരം ആരാണ്? സെറീന വില്യംസ്, ടെന്നീസ്. ഓക്കെ, അപ്പോൾ ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ കായിക താരം അല്ലെങ്കിൽ പുരുഷ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോജർ ഫെഡററും, വനിതാ കായിക താരം എന്ന് ചോദിച്ചാൽ സെറീന വില്യംസുമാണ്. മികച്ച ടീമിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത്, മികച്ച ടീമിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. മികച്ച ടീമിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒന്നും കൂടി നോക്കാം. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് ആരാണ്? പെലെയാണ്, 2000. ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ കായിക താരം റോജർ ഫെഡറർ. ലോറസ് പുരസ്കാരം കൂടുതൽ തവണ നേടിയ വനിതാ കായിക താരം ആരാണ് സെറീന വില്യംസ് ആണ്. മികച്ച ടീമിനുള്ള ആദ്യ ലോറസ് പുരസ്കാരം നേടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യ ഫുട്ബോൾ താരമാരാണ്? മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യ ഫുട്ബോൾ താരം ആരാണ്? ലയണൽ മെസ്സി ആണ്. ആദ്യ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സച്ചിൻ ആണ്. ലോറസ് സ്പോട്ടിംഗ് മൊമെൻ്റ് 2000-2020. 2011 ലോകകപ്പ് വിജയത്തിന് ശേഷം സഹതാരങ്ങൾ സച്ചിനെ തോളിലേറ്റി വാങ്കഡേ സ്റ്റേഡിയം വലം വച്ചതിനാണ്. ഓക്കെ, അപ്പം ആദ്യ ഇന്ത്യൻ താരമാരാണ് സച്ചിൻ, ടെണ്ടുൽക്കർ ആണ്. മികച്ച പുരുഷ കായിക താരത്തിനുള്ള 2022 ലോറസ് പുരസ്കാരം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. മാക്സ് വെസ്റ്റപ്പൻ മികച്ച പുരുഷ കായിക താരം കേട്ടോ. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള പുരസ്കാരം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ ആണ്.
മികച്ച വനിതാ കായിക താരത്തിനുള്ള 2022 ലോറസ് പുരസ്കാരം നേടിയത് എലെയ്ൻ തോംസൺ ആണ്. എലെയ്ൻ തോംസൺ അത്ലറ്റ്, ഓക്കെ അത്ലറ്റ് ആണ്. ഇനിയോ മികച്ച ടീമിനുള്ള 2022 ലോറസ് പുരസ്കാരം നേടിയത് ഇറ്റലിയുടെ ദേശീയ ഫുട്ബോൾ ടീമാണ്. ഓക്കെ ഒന്നും കൂടി നോക്കാം. മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ആദ്യ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. ആദ്യ ഇന്ത്യൻ താരം സച്ചിനാണ്. പിന്നെയോ 2022 മികച്ച പുരുഷ താരം മാക്സ് വെസ്റ്റപ്പൻ, 2022 മികച്ച വനിതാ താരം എലെയ്ൻ തോംസൺ. എലെയ്ൻ തോംസൺ മികച്ച ടീമിനുള്ള 2022 ലോറസ് പുരസ്കാരം നേടിയത് ഇറ്റലിയുടെ ദേശീയ ഫുട്ബോൾ ടീമാണ്. ഓക്കെ അപ്പം അത്രയുമാണ് നമുക്ക് ലോറസ് പുരസ്കാരമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് എന്താണ്? റിപ്പബ്ലിക് ദിനം നോക്കാം. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് സുകാർണോയാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ 1950 ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു സുകാർണോ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ആദ്യ വനിത ആരാണ്? എലിസബത്ത് രാജ്ഞി സെക്കൻഡ്. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ സുകാർണോ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ആദ്യ വനിത എലിസബത്ത് രാജ്ഞിയാണ്. എലിസബത്ത് രാജ്ഞി സെക്കൻഡ്. 2018 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആസിയൻ അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരാണ്. ആസിയൻ അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ. ഇനി 2023 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആരാണ്? ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായ അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ്. അബ്ദുൽ ഫത്താഹ് അൽ സിസി ഈജിപ്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം. 2023 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഈജിപ്ത് പ്രസിഡൻ്റ് അബ്ദുൽ ഫത്താഹ്. ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? കൃഷ്ണയാണ്. ഓക്കെ അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി നർമ്മദയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തിയാണ്. താപ്തി. ഇപ്പം എന്തൊക്കെ പഠിച്ചു? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി, പിന്നെ കൃഷ്ണ വരുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടുതൽ നർമ്മദ, പിന്നെ വരുന്നത് താപ്തിയാണ്. ഓക്കെ ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണ. നമ്മൾ ആദ്യം പറഞ്ഞ അതേ തന്നെ ഉപദ്വീപിയ എന്ന് പറഞ്ഞത് തന്നെയാണ് എവിടെയും വരുന്നത്? ദക്ഷിണേന്ത്യയിൽ വരുന്നത് ഗോദാവരിയും കൃഷ്ണയും. ഓക്കെയാണല്ലോ. ഇനി അടുത്ത സെറ്റ്. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ രണ്ടാമതായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതിയായിരുന്നത് വി.വി. ഗിരി ആയിരുന്നു. ഇന്ത്യയിൽ മൂന്നാമതായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ രാഷ്ട്രപതിയായിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഒന്നും കൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വർഷം 1962 കേട്ടോ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 62 രാഷ്ട്രപതി ആയിരുന്നു. രണ്ടാമതായിട്ട് വി.വി. ഗിരി 1971. മൂന്നാമതായിട്ട് 75 ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റ് പറഞ്ഞപ്പോൾ പഠിച്ചതായിരുന്നല്ലേ മൂമെൻറ്റ്സ്, അവിടുത്തെ ഇൻഡിപെൻഡൻസ് മൂമെൻറ്റ്സ് ഇൻ കേരള, കേരളത്തിലെ മൂമെൻറ്റ്സിൻ്റെ നാഷണൽ മൂമെൻറ്റ്സ്, ഇൻഡിപെൻഡൻസ് അല്ല നാഷണൽ മൂമെൻറ്റ്സ് ഇൻ കേരള എന്ന് റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും കൂടി നോക്കാം. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. പഴശ്ശിരാജ സ്മാരകം മാനന്തവാടി വയനാട്. പഴശ്ശിരാജ സ്മൃതി മന്ദിരം, സ്മൃതി മന്ദിരം മട്ടന്നൂർ, പഴശ്ശി മട്ടന്നൂരാണ്. പിന്നെ കോളേജ് ഉള്ളത് എവിടെയൊക്കെയായിരുന്നു? മട്ടന്നൂരും പുൽപ്പള്ളി, അതിൽ പുൽപ്പള്ളി വയനാട്. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ കണ്ണൂർ. പിന്നെ പഴശ്ശി ഡാം കണ്ണൂരുണ്ട്. പഴശ്ശി ഗുഹ നിലമ്പൂർ മലപ്പുറം. ഓക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അടുത്തത് ഇത് ഈ രണ്ടെണ്ണം മാത്രം കേട്ടോ നോക്കിയേ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഗ്രന്ഥാലോകം.
കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്നാണ് സാഹിത്യലോകം. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഗ്രന്ഥാലോകം. സ്റ്റേറ്റ് ലൈബ്രറി, ലൈബ്രറിയിൽ ഗ്രന്ഥങ്ങളൊക്കെ കുറേ ഇരിക്കുക, ഗ്രന്ഥങ്ങളുടെ ലോകമാണല്ലേ. അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഗ്രന്ഥാലോകം. അടുത്തത്, തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള. നമുക്കറിയാവുന്നതല്ലേ പട്ടം പിന്നെ പറവൂര്. ഏറ്റവും ആദ്യം പട്ടം, ഏറ്റവും അവസാനം പറവൂർ ടി കെ നാരായണപിള്ള. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? പനമ്പിള്ളിയാണ്. കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ടി കെ നായർ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. കൊച്ചിയിലെ പനമ്പിള്ളി പിന്നെ ടി കെ നായർ വരുന്നുണ്ട്. ഏറ്റവും അവസാനമാരാണ്? ഇക്കണ്ട വാര്യരാണ്. ഒന്നുകൂടി പറയാം, തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള. ഓക്കെ, ഇനി കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ടി കെ നായർ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇക്കണ്ട വാര്യർ. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി, തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി സി കേശവൻ. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. മാറിപ്പോരുത് കേട്ടോ, ഇപ്പം കൊച്ചിയും തിരുക്കൊച്ചി മാറിപ്പോരുത്. തിരുക്കൊച്ചിയിൽ ആദ്യം പറവൂർ, പിന്നെ സി കേശവൻ, പിന്നെ പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ ഒരു സെറ്റ് സെറ്റായിട്ട് തന്നിട്ടുള്ള ഒരു പേജ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പഠിച്ചു പോവാം. ഇത് മാത്രമല്ല കേട്ടോ, പി എസ് സി ബുള്ളറ്റിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ഇംഗ്ലീഷായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് സെറ്റ് വരാറുണ്ട്. ഓരോ തവണയും ഓരോരോ കാര്യങ്ങളായിട്ട് വരാറുണ്ട്. ഏറ്റവും പുതിയത് മാർച്ചിൽ നോക്കിയില്ല, ഫെബ്രുവരിയിൽ വരെ ഉള്ളതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ജി കെ. പിന്നെ അത് മാത്രമല്ല ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതും ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.